ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനായുള്ള കൊളിക്കൂറയുടെ നിർമ്മാണം പൂർത്തിയായി ഫെബ്രുവരി പതിനെട്ടിന് രഥഘോഷയാത്രയായി കൊളിക്കൂറ ക്ഷേത്രത്തിലെത്തിക്കും കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷക്കാലമായി ചെങ്ങളം വടക്കത്തിലെത്ത് ഗണപതി നമ്പൂതിരിയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കൊളിക്കൂറ തയ്യാറാക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി നീളവും വീതിയും കൂടുതലാണ് ഏറ്റുമാനൂരിലെ കൊടിക്കൂറയ്ക്ക് എന്ന പ്രത്യേകതയുമുണ്ട് കൊളിമരത്തിന്റെ മൂന്നിലൊന്ന് നീളം കണക്കാക്കി പതിനെട്ടര അടി നീളത്തിലാണ് കൊടിക്കൂറ നിർമ്മിക്കുന്നത് ശബരിമല ക്ഷേത്രം അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഗണപതി നമ്പൂതിരിയാണ് കൊടിക്കൂറ നിർമ്മിക്കുന്നത് ശിവരാത്രി ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ആർ ജ്യോതിയും കൊടിക്കൂറ വഴിപാടായി സമർപ്പിക്കുന്ന ഏറ്റുമാനൂർ കുറുപ്പൻകുന്നൽ കെ എൻ ബൈജുവും ചേർന്ന് ചെങ്കളം വടക്കത്തിലെത്ത ഗണപതി നമ്പൂതിരിയിൽ നിന്ന് കൊടിക്കൂറ ഏറ്റുവാങ്ങും മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരച്ചുവട്ടിൽ കൊടിക്കൂറ ഘോഷയാത്ര എത്തുമ്പോൾ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൊടിക്കൂറ ഏറ്റുവാങ്ങും കൊടിക്കൂറ ഘോഷയാത്ര ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ എൻ ശ്രീകുമാർ കൺവീനർ പി ജി ബാലകൃഷ്ണപിള്ള മുഖ്യ രക്ഷാധികാരിയും നഗരസഭാ കൗൺസിലറുമായ സുരേഷ് വടക്കടം അടക്കമുള്ളവർ നേതൃത്വം നൽകും തിരുവത്സവത്തിന് ഫെബ്രുവരിന് കൊടിയേറും ഇരുപത്തിയെട്ടിന് ഏഴര പുനാല ദർശനവും മാർച്ച് രണ്ടിന് തിരുവാറാട്ടും നടക്കും